ഹലോ, എലിയെ പിടിക്കാൻ എലിപ്പെട്ടി അതുപോലെ മറ്റ് ഉപകരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ എലിപ്പശയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിന്റെ ഈ സംഭവം നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഇത് പ്രമോഷനൊന്നുമല്ല കേട്ടോ, ഇത് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലാതെ എലിയെ ഒന്നും പിടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലെ പിടിക്കേണ്ട രീതിയൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ കാർബോർഡിലോ എന്തെങ്കിലും തടിയിലോ എന്തെങ്കിലും ഇച്ചിരി പശ തേച്ച് ഈ എലി പോകുന്ന ഭാഗത്തൊക്കെ വെച്ചിരുന്നാൽ മതി. എലി മാത്രമല്ല, അതുപോലുള്ള ചെറിയ ആനിമൽസ്, ഇൻസെക്ട്, അതുപോലൊക്കെയുള്ള പ്രാണികളെയെല്ലാം പിടിക്കാനും ഇത് സഹായി. ഈ പല്ലികളുടെ ശല്യം കൂടുതലുണ്ടെങ്കിൽ അതിനും, പിന്നെ ഈ നമ്മളെന്തെങ്കിലും ഈ ചെടികളുടെ ഈ കീറുന്ന പുഴുക്കളൊക്കെ ഇല്ലേ, അതിനെ ഒഴിവാക്കാനും അതിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. എന്തായാലും ഇതിൽ പെടുന്ന എലിയാണെങ്കിലും മറ്റ് പ്രാണികളാണെങ്കിലും അതിൻ്റെ കാര്യം പോകാട്ടോ. ഇത് വലിയ കട്ടിയൊന്നുമില്ല, അതായത് നമ്മുടെ വലിയ നമുക്ക് പാടൊന്നുമില്ല ഇതിലേക്ക് എടുത്ത് പൊക്കാനൊന്നും പാടില്ല. പക്ഷേ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, നമ്മൾ തൊടുന്ന ഭാഗം അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എലികളൊക്കെ അവന്ന് ചവിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഒട്ടിപ്പിടിക്കും, അതാണ് ഇതിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. മറ്റേതുപോലെ ഈ മേല് നോവിക്കാതൊക്കെ പിടിക്കുക എന്ന് പറയത്തില്ലേ, അതൊക്കെ അതിനൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കും. പിന്നെ ഞാൻ കൈ ഇതിൽ തൊട്ടത് കേട്ടോ, ഇത് നോൺ പോയിസണസ് ആണ്, വിഷമൊന്നും ഇല്ല എന്ന് വേണ്ടൊക്കെ അക്ഷരത്തിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ കൈ ഇതിലേക്ക് ഒന്ന് ഇട്ടത്. ഇതായത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഇതില്ലാത്ത വല്ലതും പെട്ടുപോയാൽ പിന്നെ അത് പാടാണ് എടുത്ത് മാറ്റാൻ. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് ഈ പശ നല്ലതായിട്ടൊന്നും പോകത്തില്ല. സോപ്പൊക്കെ ഇട്ടാലും പോകത്തില്ല. ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഇത് കൈ കൊണ്ടൊന്നും തൊടാതിരിക്കുക. പിന്നെ പെട്രോൾ ഒഴിച്ച് സ്റ്റെയിൻ കളയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മണ്ണെണ്ണ ഉപയോഗിച്ച് ഞാൻ ഒരുമാതിരി കളഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ലതായിട്ട് പോയിട്ടില്ല. വലിയ ടോക്സിക് ആയിട്ടുള്ള സ്മെല്ലും ഒന്നും ഇതിനും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. അട്രാറാറ്റ്.